ഏതായാലും വളരെ നന്നായി. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാ ഉദയൻ. വെറും ഒരു പടത്തിൽ വർക്ക് ചെയ്ത പരിചയം വെച്ച് നിർമ്മാതാക്കളെ കറക്കാൻ നടക്കുന്ന സംവിധായക പ്രതിഭകളാണ് നാട് മുഴുവൻ. ഉദയൻ ഇപ്പൊ സിനിമയിൽ വന്നിട്ട് എത്ര വർഷമായി കാണും? 10-12 ആയി. ഓ മൈ ഗുഡ്നസ്, എന്നിട്ട് ഇപ്പോഴാ ആദ്യമായി. ആരെ തിരക്കഥ? എൻ്റെ ആഗ്രഹമാണല്ലോ സാർ എൻ്റെ സിനിമ. കുറേ കാലത്തെ പരിശ്രമമാണ്. ബേബിക്കുട്ടിനെ അതങ്ങ് ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. സംവിധായകൻ എഴുതാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ലത്. പറഞ്ഞ പോലെ രാജപ്പനും ഉദയവാനും സുഹൃത്തുക്കളല്ലേ. രാജപ്പനെ കാണാനായിട്ടാണ് ഞാൻ വന്നത്. അവൻ നായകനായിട്ട് അഭിനയിക്കുന്ന പടമാണല്ലോ ഇത്. രാജപ്പൻ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. സത്യം പറയാലോ ഉദയ, അവനെ കൊണ്ട് ഈ വേഷം അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. ആ തിരക്കഥ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. ആരെ ക്ഷണിച്ചിട്ടാ താൻ ഇവിടെ വന്നത്? ഹലോ, ഒരു വാക്ക് പറയാതെ താൻ മുറിവിട്ടുപോയി. 2 തവണ ഞാൻ തന്നെ കാണാൻ വന്നു, അകത്തുണ്ടായിട്ടും കാണാൻ പറ്റില്ല. ഞാൻ തന്നോട് എന്ത് തെറ്റെയ്തുള്ളൂ? എനിക്ക് നല്ലൊരു വേഷം കിട്ടുന്നതും കോഴിക്ക് മുല വരുന്നതും ഒരുമിച്ചായിരിക്കും എന്ന് താൻ പറഞ്ഞില്ലേ? ഒരു കാലത്തും ഞാനത് മറക്കില്ല. തന്നെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. എടോ എടോ, അത് ഞാൻ തമാശയ്ക്ക്. ഇതൊക്കെയാണോ തമാശ? എന്റെ നെഞ്ചത്ത് കത്തി കുത്തി കെട്ടിട്ട് പറയാണ് തമാശയാണെന്ന്. പോകുന്നുണ്ടോ ഇവിടുന്ന്? ഉദയ, ബേബിക്കുട്ടനോ? എന്റെ വിറയൽ ഇതുവരെ മാറിയിട്ടില്ല. ഉദയം ഫിലിം ന്യൂസ് വായിച്ചോ? ഇല്ല, എന്ത് പറ്റി? ആരാണ് ഈ അജയൻ? അജയനാ? സോന ഫിലിംസിന്റെ പുതിയ പടമില്ലേ, അതിന്റെ തിരക്കഥാകൃത്ത്? എനിക്കറിയില്ല, എന്താ കാര്യം? പടത്തിന്റെ റിപ്പോർട്ടും ചില സീനുകളും എല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. ഉദയന്റെ തിരക്കഥയിലെ അതേ സീനുകൾ, അതേ ഡയലോഗ്. ഉദയൻ ആർക്കെങ്കിലും തിരക്കഥ വായിക്കാൻ കൊടുത്തോ? ഇല്ല, ബേബിക്കുട്ടനല്ലാതെ ഇല്ല, ആരും വായിച്ചിട്ടില്ല. ഇല്ല ഉദയ, നമ്മൾ ചതിക്കപ്പെട്ടിരിക്കും, എനിക്കുറപ്പാ. പക്ഷെ പ്രതാപൻ അങ്ങനെ ചെയ്യൂ. ആ വരണം വരണം. സാർ, ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഒന്നാകത്തേക്ക് വന്നാൽ. ഉദയന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത്? ഞാൻ പറയാം സാർ. തിരക്കഥയുടെ സീറോസ്കോപ്പിയിലെ രാജപ്പൻ നമ്മളെ തന്നത് ഒറിജിനൽ ഉദയന്റെ കയ്യിലുണ്ട്. ഞാൻ അന്നേ പറഞ്ഞില്ലേ ബാലമ്പിള്ളെ, ഇത് വിവരമുള്ള ആരോ എഴുതിയ തിരക്കഥയാണെന്ന്. ഉദയ, ഞങ്ങൾ നിരപരാധികളാണ്. കിട്ടുന്ന സ്ഥലത്ത് നിന്നെല്ലാം കടം വാങ്ങിച്ചിട്ടാ പടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദയന്റെ വിഷമം ഞങ്ങൾ മനസ്സിലാക്കുന്നു, പക്ഷേ ഇതിന്റെ പുറത്തൊരു കേസോ കൊണ്ടാവേണ്ടി വന്ന ആത്മഹത്യയല്ലാതെ വേറെ മാർഗമില്ല. രായപ്പനെ വിളിച്ചു വരുത്തിയ സത്യം തെളിഞ്ഞ് ഉദയന് ഞാൻ കുറച്ചെന്തെങ്കിലും പണം തരാം. ബാലമ്പിള്ളെ, അനാവശ്യം പറയുന്നു. സത്യം എന്താ തെളിയാനിരിക്കുന്നു? ഉദയൻ എങ്ങനെയുള്ള ആളാണെന്ന് എനിക്കറിയാം. അതെനിക്കറിയാം. അപ്പൊ നമുക്ക് കഥാ തിരക്കഥാ സംഭാഷണം ഉദയബാനു വെക്കാം. നിങ്ങളുടെ പേരിനും പണത്തിനും അല്ല ഞാൻ വന്നത്. എന്റെ ജീവിതത്തിന് വില പറയരുത്. ചോര വേർപ്പാക്കി ഞാൻ ഉണ്ടാക്കിയ തിരക്കഥ ഇനി എനിക്ക് സിനിമയാക്കാൻ പറ്റുമല്ലയോ? അതിനി എങ്ങനെ നടക്കൂ? മതി, അതറിഞ്ഞാ മതി. എന്താ ഒരു ശബ്ദം കേട്ടത്? കുറ്റം ചെയ്തത് ഞാനാണടാ. വൃത്തികെട്ടവനാണെന്ന് അറിഞ്ഞിട്ടും നിന്നെ ഞാൻ എൻ്റെ മുറിയിൽ കയറ്റി താമസിപ്പിച്ചു. പക്ഷേ ഇതുപോലൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ തിരക്കഥയല്ല, എൻ്റെ ജീവിതമാണ് നീ തട്ടിപ്പറിച്ചെടുത്തത്. ഇനി ആരോട് നീ ഇങ്ങനെ ചെയ്തോ? ഇങ്ങോട്ട് ഇരുന്നാട്ടെ. സാന്തോമിൽ ഷൂട്ട് ചെയ്യുന്നതിനിടയിലാണ് ഞാൻ വിവരം അറിഞ്ഞത്. ഉദയേട്ടന് ഓർമ്മയുണ്ടോ അന്ന് ഈ സിനിമയുടെ പൂജ കഴിഞ്ഞ് മടങ്ങുമ്പോ നമ്മൾ റോഡിൽ വെച്ച് കണ്ടത്? ഞാൻ കഥ പറയാന്ന് പറഞ്ഞിട്ട് ഉദയേട്ടൻ നിന്നില്ല,
അന്നത് കേട്ടിരുന്നെങ്കിൽ ഷൂട്ടിങ്ങിന് മുമ്പോ പൂജ കഴിഞ്ഞ് രണ്ടാഴ്ചക്ക് ശേഷമല്ലേ ഷൂട്ടിംഗ് തുടങ്ങിയത്? അയ്യോ, അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ ചെറു നടക്കില്ലായിരുന്നല്ലേ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ അയാളെ പോയി തല്ലിയതുകൊണ്ട് എന്താ പ്രയോജനം? അത് തന്നെയാണ് ഞാനും ഉദയനോട് ചോദിച്ചത്. ഒരു മോഷണം നടന്നാൽ സാധാരണ നമ്മൾ എന്താ ചെയ്യുക? പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ കോടതിയിൽ പോവും. ഭാസ്കരൻ എഴുതിയ തിരക്കഥ പോയപ്പോൾ അങ്ങനെയാണോ ചെയ്തത്? ഗാലറിയിലിരുന്ന് വിസിലടിക്കുന്ന പോലല്ല ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നത്. എൻ്റെ എത്രയോ മാസത്തെ ആലോചന, എൻ്റെ സ്വപ്നം, എൻ്റെ ആദ്യത്തെ സിനിമ എല്ലാം പോയി. ആ വിഷമം അനുഭവിച്ചാലേ അറിയൂ. മോളെ, അച്ഛനും ചേട്ടനും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. രാത്രി നേരത്തെ കണ്ട ചെറ്റകൾ താമസിച്ച നേരത്ത് ഇവർക്ക് എന്താ കാര്യം എനിക്ക് അറിയണം. മടി, കുടുംബത്തിൽ ചീത്തപ്പേരുണ്ടാക്കിയ സഹിക്കില്ലടി. കേരടി ഇങ്ങോട്ട്. അവസാനിപ്പിച്ചു. ഒരു മനുഷ്യ ജീവിയാണ് ഞാനെന്നുള്ള പരിഗണന പോലും ഇല്ലാതെ എന്നെ ദ്രോഹിച്ചു. അവരോടൊപ്പം ഇനി എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അവിടുന്ന് ഇറങ്ങുമ്പോ എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്താണ് മധു ഇതൊക്കെ? ചെയ്യാത്ത തെറ്റുകൾക്ക് ഞാൻ എത്ര കാല ശിക്ഷ അനുഭവിക്കണം? ഞാനും ഉദയേട്ടനും തമ്മിൽ പ്രേമമാണെന്ന് അവരുടെ ധാരണ. വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പോ എങ്ങോട്ട് പോവാണെന്ന് അവർ ചോദിച്ചില്ലേ? എങ്ങോട്ട് പോയാലും ആ വീട്ടിലേക്ക് ഇനി കാലെടുത്ത് കുത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ മധുവിനെ അന്വേഷിച്ച് വീണ്ടും അവരിവിടെ വന്നാൽ, ഇന്നലെ രാത്രിയിലെ പോലെ വീണ്ടും ഒരു സീൻ ഉണ്ടായാൽ, അല്ലെങ്കിൽ തന്നെ ഒരു കാര്യവുമില്ലാതെ നമ്മളെക്കുറിച്ച് പത്രക്കാർ എഴുതി വിട്ട ഗോസിപ്പുകൾ കാരണം പൊറുതി മുട്ടിയവനാ ഞാൻ. തകർന്നു കിടക്കുന്ന എന്നെ ഇനിയും തകർക്കണോ മധു? സോറി, ഞാൻ അതൊന്നും ആലോചിച്ചില്ല. മധുവിനെ അറിയാലോ ഇനി എന്ത് എന്നറിയാതെ വഴിമുട്ടി നിൽക്കുന്നവനാ ഞാൻ. അതിൻ്റെ കൂടെ മറ്റൊരാളുടെ വിഷമം കൂടി ഏറ്റെടുക്കാനുള്ള കെൽപ്പ് എനിക്കില്ല. എന്തൊക്കെയായാലും സ്വന്തം അച്ഛനും ചേട്ടനുമല്ലേ, തിരികെ വീട്ടിൽ ചെന്നാൽ കേറരുതെന്ന് അവർ പറയില്ലല്ലോ. അതിലും ഭേദം മരിക്കുന്നത്. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യുന്നാ പറയുന്നത്? എനിക്കറിയില്ല, എനിക്കറിയില്ല. ഹലോ, റോങ് നമ്പർ. വേണ്ട, എടുക്കണ്ട. വാതിൽ തുറക്കുന്നത് വരെ അവന്മാർ ബഹളമുണ്ടാക്കും. എന്നാ അച്ഛൻ പോയി തുറന്നോ. ഈ നാണക്കേടിനെ പറ്റി അവറ്റോട് സംസാരിക്കാൻ എന്നെ കിട്ടില്ല. ആ നശിച്ചവള് പോയി ഒരു ചെത്തെ കല്യാണം കഴിച്ചെന്ന് നമ്മളിപ്പോ എന്ത് പറയാനാ? ഈ ചാനലുകാരെ പത്രക്കാരെ എത്രയും പെട്ടെന്ന് മേലോട്ട് കെട്ടിയെടുക്കണേ എന്റെ ഭഗവാനെ. ഒരൊറ്റ എണ്ണ ഇതിനകത്തേ കയറി പോരുത്. കഴുകന്മാരെ പോലെ ഇറങ്ങിക്കോളും മനുഷ്യരെ ശവം തിന്നാൻ. എടോ, ആ ഇരട്ടിട്ട് അവള് കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ടില്ല. അവൾ എവിടെയാണ് ഞങ്ങൾക്ക് അറിയില്ല. ഈ സംഭവത്തിൽ നിങ്ങളുടെ പ്രതികരണം എന്താണ്? പ്രതികരിച്ചില്ലെങ്കിൽ എന്താ ആകാശം അടിച്ചു വീഴുവോ? എടോ, ഒരു പെൺകുട്ടി നല്ല രീതിയിൽ അഭിനയിച്ചു കയറി വരുമ്പോ ഏതെങ്കിലും ഒരു നാരി അവളെ വന്ന് തട്ടിക്കൊണ്ട് പോവും. മലയാള സിനിമയിലെ സ്ഥിരം ഏർപ്പാടാണല്ലോ അത്. പേടിക്കണ്ട, ഞാനിങ്ങോട്ട് വരുന്ന ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിഞ്ഞിട്ടില്ല. ഒന്ന് വരയ്ക്കേ. കൊള്ളാം, സമ്മതിച്ചു. കോളിളക്കോല ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ സ്ഥലം രഹസ്യമാക്കി വെച്ച് നന്നായി. അല്ലെങ്കിൽ പത്രക്കാരെ നിയന്ത്രിക്കാൻ മാത്രം എത്ര വണ്ടി പോലീസ് വേണ്ടി വന്നേ. കൺഗ്രാജുലേഷൻസ്. ഇത് വാങ്ങൂ, എൻ്റെ ഒരു സമ്മാനമാണ്. എന്താണിത്? എൻ്റെ വക ഒരു വിവാഹ സമ്മാനം. എന്തിനേ? ഞാനാരെയും കല്യാണത്തിന് ക്ഷണിച്ചിട്ടില്ലല്ലോ. അറിയാം,
പക്ഷെ കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് എൻ്റെ ഒരു സ്വഭാവം. ഒരു കല്യാണമാകുമ്പോൾ ചെലവുകളൊക്കെ ഉണ്ടാവുമല്ലോ. രജിസ്റ്റർ ഓഫീസിൽ 250 രൂപയെ വേണ്ടി വന്നുള്ളൂ, അതെൻ്റെ കയ്യിലുണ്ടായിരുന്നു. കല്യാണം എന്ന് പറയുമ്പോൾ രജിസ്റ്റർ ഓഫീസ് മാത്രമല്ലല്ലോ. ആണോ? ഇനിയിപ്പോൾ ഊട്ടിയിലോ കൊടൈക്കനാലോ ഹണിമൂണിന് പോകണം, അത് ചിലവല്ലേ. അവിടെയൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ സാറിൻ്റെ വീട്ടിലോട്ട് വരാം. സാരമില്ലെന്നേ, ഇത് വാങ്ങൂ. എൻ്റെ നാശത്തിൻ്റെ കാരണക്കാരായ ആരുടെ മുഖം കാണുന്നത് എനിക്കിഷ്ടമല്ല. ആ ആരാ ഇത്? മധുപതി ഞങ്ങളെന്നും അറിയിക്കാതെ പണിപറ്റിച്ചല്ലേ. ഏതായാലും കൺഗ്രാജുലേഷൻസ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കല്യാണം കഴിഞ്ഞു എന്ന് വെച്ച് മലയാളത്തിലെ മറ്റു നടികളെ പോലെ സിനിമ ഉപേക്ഷിച്ച് കളയരുത്. മധുവിന്റെ നല്ല കഥാപാത്രങ്ങൾ ഇനിയും ഞങ്ങൾക്ക് വേണം. അയ്യോ, ചായയും കാപ്പിയും ഒന്നും ഞാൻ കുടിക്കാറില്ല, എല്ലാ മംഗളങ്ങളും നേരുന്നു. വരട്ടെ.